ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാക് സൈനികരെ തുരത്തിയോടിച്ച യുദ്ധത്തിൽ നിരവധി മലയാളി സൈനികരും ഉണ്ടായിരുന്നു. വീരചരമമടഞ്ഞവരെയും യുദ്ധത്തിൽ പങ്കെടുത്തവരെയും സ്മരിക്കാതെ കാർഗിൽ വിജയ ദിവസ് പൂർണ്ണമാകുന്നില്ല. പാകിസ്ഥാനെ തുരത്തിയോടിച്ച് ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്തതിൽ മലയാളി സൈനികരുടെ പങ്ക് വളരെ വലുതാണ്. 527 സൈനികരുടെ ജീവനാണ് യുദ്ധത്തിൽ പൊലിഞ്ഞത്. ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ, 158 മീഡിയം പീരങ്കി റെജിമെന്റിലെ ക്യാപ്റ്റൻ ആർ ജെറി പ്രേംരാജ്, 141 ഫീൽഡ് റെജിമെന്റിലെ ക്യാപ്റ്റൻ പി വി വിക്രം, 4 ഫീൽഡ് റെജിമെന്റിലെ സജീവ് ഗോപാലപിള്ള, 18 ഗഡ്വാൾ റൈഫിൾസിലെ ക്യാപ്റ്റൻ എം ബി സൂരജ്, 11 രാജ്പുത്തന റൈഫിൾസിലെ ക്യാപ്റ്റൻ ഹനീഫുദ്ദീൻ, ലാൻസ് നായിക് സജികുമാർ, ലാൻസ് നായിക് വി എം രാധാകുമാർ, ലാൻസ് നായിക് ജോസ് ജെയിംസ്, ലാൻസ് നായിക് കെ അജികുമാർ, റൈഫിൾമാൻ അബ്ദുൾ നാസർ, ഹവിൽദാർ ശിവകുമാർ, സുബേദാർ മോഹൻദാസ് എന്നീ മലയാളി സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. മരണാനന്തര ബഹുമതിയായി ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ, ക്യാപ്റ്റൻ ആർ ജെറി പ്രേംരാജ്, സജീവ് ഗോപാലപിള്ള, ക്യാപ്റ്റൻ എം വി സൂരജ് എന്നിവർക്ക് വീരചക്രം നൽകി രാജ്യമാദരിച്ചു. ക്യാപ്റ്റൻ പി വി വിക്രമിനും ക്യാപ്റ്റൻ സാജു ചെറിയാനും ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചു. വിംഗ് കമാൻഡർ രഘുനാഥ് നമ്പ്യാർക്ക് വായുസേനാ മെഡൽ ലഭിച്ചു. കശ്മീരിലെ വായുസേന ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ 7 പേർക്ക് ഉത്തമ യുദ്ധസേവാ മെഡലും 8 പേർക്ക് യുദ്ധസേവാ മെഡലും ലഭിച്ചു. ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥന്റെ പേരാണ് ദ്രാസിലെ പോളോ മൈതാനത്തിന് നൽകിയത്. പിറന്ന മണ്ണിനെ കാക്കാനായി ജീവൻ ബലി നൽകിയവരെ വിജയത്തിന്റെ 21-ാം വാർഷികത്തിലും രാജ്യം നന്ദിയോടെ സ്മരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.